ഹൈ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് നമ്മൾ സെക്കൻഡ് മൊഡിയുള്ള ആണ് ഹീറ്റ് ആൻഡ് മാറ്റ് ട്രാൻസ്ഫർ എച്ച് എം ഡിയുടെ നോക്കുന്നത് ഇന്നത്തെ ഈ ക്ലാസ്സിൽ നമ്മൾ ആദ്യമായിട്ട് നോക്കാൻ പോകുന്നത് തെർമൽ ബൗണ്ടറി ലെയർ ആണ് നമ്മൾ ഹൈഡ്രോ ഡൈനാമിക്സിനകത്തുള്ള ബൗണ്ടറി ലെയർ കാര്യങ്ങളുമൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണ് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ നോക്കാൻ പോകുന്നത് തെർമൽ ബൗണ്ടറി ലെയർ ആണ് ഇതിനിപ്പോൾ നമുക്ക് ആദ്യമായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്കതിൻ്റെ വിശദീകരണത്തിലേക്ക് പ്രവേശിക്കാം ഹൈഡ്രോ ഡൈനാമിക് ബൗണ്ടറി ലെയർന്ന് സമാനമായ ഒരു ലെയർ തന്നെയാണ് നമുക്കിവിടെ കാണാനായിട്ട് കഴിയുന്നത് അതായത് ഇവിടെ കൊടുത്തിരിക്കുന്ന രണ്ട് ടെമ്പറേച്ചറാണ് ഒന്ന് ടി ഡബ്ല്യു മറ്റൊന്ന് ടി ആൽഫ അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ഈ ഫിഗർ ടു പോയിൻ്റ് സെവൻ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഹോട്ട് പ്ലേറ്റ് നമുക്ക് കാണാൻ കഴിയും ഒരു ഹോട്ട് പ്ലേറ്റാണ് അതിന് ആയിട്ടുള്ള അതിൻ്റെ ഓരോ ലെയറുകൾ മുകളിലോട്ട് പോകും തോറും അതിൻ്റെ ടെമ്പറേച്ചറിനകത്ത് വരുന്ന വ്യത്യാസങ്ങൾ നമുക്ക് കാണാം പക്ഷെ നോക്കിക്കഴിഞ്ഞാൽ എക്സീറോ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് കണ്ടോ ഹോട്ട് പ്ലേറ്റിൻ്റെ അതായത് ആ വൈ ഡയറക്ഷനിലേക്ക് മുകളിലോട്ട് പോകുന്നതിൻ്റെ ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനിൽ നോക്കിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക ഒരു ഡിസ്റ്റൻസ് എക്സ് ഇറോ വരെ ടി ആൽഫ തന്നെ ആയിരിക്കും അതിൻ്റെ ടെമ്പറേച്ചർ എന്നാൽ മുകളിലോട്ട് പോകുന്ന തോറും ഒരു തോറും ഒരു ഗ്രേഡിയൻ്റ് ഉണ്ട് ആ ഗ്രേഡിയൻ്റ് അനുസരിച്ചായിരിക്കും ഇതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യുന്നത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ സിമിലർ ടു ദ ഹൈഡ്രോളിക് ബൗണ്ടറി ലെയർ ദർ ഇസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ ദ വാൾ ടെമ്പറേച്ചർ ടി ഡബ്ല്യു ടി ഡബ്ല്യു എന്ന് പറയുന്ന വാൾ ടെമ്പറേച്ചർ ആണ് അതുപോലെ തന്നെ ഫ്ലൂയിഡിൻ്റെ ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ എന്ന് പറയുന്നത് ടി ആൽഫയാണ് അപ്പോൾ അവർ പറയുന്നത് തെർമൽ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് വേണം വാൾ ടെമ്പറേച്ചറിൽ നിന്നും സ്ട്രീം ടെമ്പറേച്ചർ ഫ്രീ സ്ട്രീം ടെമ്പറേച്ചറിനൊരു ടി ആൽഫ എന്ന് പറയുന്നു അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടായി കഴിഞ്ഞാൽ അവിടെ ഒരു തെർമൽ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യും മനസ്സിലാവും ഇഫ് ദർ ഈസ് എ ഡിഫറൻസ് ബിറ്റ്വീൻ വാൾ ടെമ്പറേച്ചർ ടി ഡബ്ല്യു ആൻഡ് ഫ്ലൂയിഡ്സ് ഫ്രീ സ്ട്രീം ടെമ്പറേച്ചർ ടി ആൽഫ ദെൻ തെർമൽ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് അങ്ങനെ ഒരു ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു തെർമൽ ബൗണ്ടറി ലെയറ് എക്സിസ്റ്റ് ആകത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ഈ ഒരു ഫിഗർ ധരിക്കണം ഈ ഫിഗർ നമ്മൾ താഴോട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന സമയത്ത് കൂടുതലായിട്ട് നമുക്ക് ആവശ്യമായി വരുന്നൊരു ഫിഗറാണ് നോക്കിക്കഴിഞ്ഞാൽ ടി ഡബ്ല്യു മൈനസ് തി ഇ സി കില്യു തീറ്റ ഇൻറ്റു ടി ഡബ്ല്യു മൈനസ് തി ആൽഫ തീറ്റ വണ്ണ് തീറ്റ ടു ടി തീറ്റ ത്രീ അങ്ങനെ മുകളിലോട്ടുണ്ട് ഈ ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ എയ്റ്റ നയൻ വരെ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഓരോ ടെമ്പറേച്ചറിൻ്റെയും നമ്മൾ തീറ്റ നയൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞാൽ ടി ഡബ്ല്യു മൈനസ് ടി നയൻ ബൈ ടി ഡബ്ല്യു മൈനസ് ടി ആൽഫ എന്ന് പറയുന്നത് പൂ ഇൻ ആയിരിക്കും മനസ്സിലായോ അപ്പോൾ അടുത്തായിട്ട് പറയുന്നു ഈ ഫ്രീ സ്ട്രീം ഓഫ് ദ എയർ

ഇത് ടെമ്പറേച്ചർ ടി വൺ എന്ന് പറയുന്നത് സ്ലൈറ്റ്ലി ലെസ് ദാൻ ടി ഡബ്ല്യു ആയിരിക്കും അതുകൊണ്ട് തന്നെ തീറ്റ വൺ എന്ന് പറയുന്നത് പോയിൻ്റ് വൺ ആയിരിക്കും അതുപോലെ തന്നെ ടെമ്പറേച്ചർ ടി നയൻ പോയിൻറ്റ് നയൻ ഈസ് ലാർജ്ലി ലെസ് ദാൻ ടി ഡബ്ല്യു സ്ലൈറ്റ്ലി ഗ്രേറ്റർ ദാൻ ടി ആൽഫ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാം ടി നയൻ പോയിൻറ്റ് നയൻ എന്ന് പറയുന്ന ടെമ്പറേച്ചർ ടി ഡബ്ല്യുവിനേക്കാളും കുറച്ച് ചെറുതായിരിക്കും എന്നാൽ അപ്പോൾ തന്നെ ടി ആൽഫായേക്കാളും കുറച്ച് കൂടുതലായിരിക്കും മനസ്സിലായി ഫിഗർ നോക്കിക്കഴിഞ്ഞാൽ ടി ആൽഫ നമ്മൾ വ്യക്തമാണ് ടി നയൻ പോയിൻറ്റ് നയനും വ്യക്തമാണ് ഇനി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അടുത്തൊരു ഫിഗർ നമ്മൾ ഒരു വേരിയേഷൻ കാണിക്കുന്ന ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റിൻ്റെ ഒരു ഫിഗറാണ് നമുക്ക് കഴിഞ്ഞാൽ കാണാൻ കഴിയുന്നത് അതിൻ്റെ പ്ലേറ്റിൻ്റെ ടെമ്പറേച്ചർ ടി ഡബ്ല്യു ആണ് അപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ ബൈ യൂസിങ് തീറ്റ ഫോർ വേരിയസ് ടെമ്പറേച്ചർ വേരി വിത്ത് വൈ വി ക്യാൻ ഡ്രോ ദ ടെമ്പറേച്ചർ കെയർവ് അതായത് വൈ ഡയറക്ഷൻ അനുസരിച്ച് ടെമ്പറേച്ചർ വേരി ചെയ്യുന്ന പലതരത്തിലുള്ള തീ തീറ്റയുടെ വാല്യൂ വെച്ച് നോക്കുമ്പോൾ ഇതുപോലൊരു ഗ്രാഫ് നമുക്ക് കിട്ടും മനസ്സിലായല്ലോ ഇനി നമ്മൾ പ്രധാനമായും നോക്കാൻ കഴിയുന്നത് അതിനകത്ത് ഈ ഫിഗർ വെച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പോവാണ് ഇവിടെ പറയുന്നു ആഫ്റ്റർ ദിസ് ഡിസ്റ്റൻസ് എക്സ് ഇറോ ദ ഫ്ലൂയിഡ് പാർട്ടിക്കിൾസ് നിയർ ടു ദ പ്ലേറ്റ് അബ്സോർബ് ഹീറ്റ് ഫ്രം ദ ഹോട്ട് പ്ലേറ്റ് ആ നമ്മൾ മുമ്പേ കണ്ട ടു പോയിന്റ് സെവൻ എന്ന് പറയുന്ന ഫിഗറിനകത്ത് എക്സിറോ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് ഉണ്ട് അത് ആ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് മുകളിലോട്ട് പോകും തോറും സെയിം ടെമ്പറേച്ചർ ആയിരിക്കും ആ ഡിസ്റ്റൻസ് ടി ആൽഫ എന്നാൽ ആ ഡിസ്റ്റൻസ് എക്സിറോ കഴിഞ്ഞുള്ള ആ ഡിസ്റ്റൻസ് ഹോട്ട് പ്ലേറ്റ് നമ്മളെടുത്ത് കഴിയുമ്പോഴത്തേക്കും അവിടെ ടെമ്പറേച്ചറിനെ കുറിച്ചാണ് അവിടുത്തെ ടെമ്പറേച്ചറിനെ കൊടുത്ത കുറിച്ചാണ് ഇവിടെ പറയുന്നത് ഇവിടെ പറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റഡ് ഫ്ലൂയിഡ് ലെയർ എക്സ്ചേഞ്ച് ഹീറ്റ് വിത്ത് അഡ്ജസ്റ്റൻറ്റ് അപ്പർ അഡ്ജോയിൻ ഫ്ലൂയിഡ് ലേസ് ആൻഡ് ടെമ്പറേച്ചർ ഗ്രേഡ് ഈസ് ദീസ് ഡെവലപ്പ്ഡ് ഇൻ ദിസ് ഫ്ലൂയിഡ് അതായത് എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ശേഷം പ്ലേറ്റിന് നിയർ ആയിട്ട് കിടക്കുന്ന ആ സർഫസിൽ ഹീറ്റ് അബ്സോർവ് ചെയ്യും മനസ്സിലായോ ഹോട്ട് പ്ലേറ്റിൽ നിന്ന് ആ സർഫസിലേക്ക് ഹീറ്റ് അബ്സോർവ് ചെയ്യും അതിന് മുകളിലോട്ട് കിടക്കുന്ന അഡ്ജോയിൻ ഫ്യൂൺ ലെയറിലേക്ക് ഈ പറയുന്ന ഓരോ മുകളിലോട്ട് കിടക്കുന്ന ലെയറിലോട്ടും താഴത്തെ ഈ പ്ലേറ്റിൽ നിന്ന് ഹീറ്റ് എക്സ്ചേഞ്ച് ചെയ്ത് മുകളിലോട്ട് പോകും അപ്പോൾ അവിടെ ഒരു ടെമ്പറേച്ചർ ഗ്രേഡിയൻ്റ് ഈ ഫ്ലൂയിഡിനകത്ത് ഡെവലപ്പ് ആവും മനസ്സിലായല്ലോ ഇത് ടെമ്പറേച്ചർ ഈസ് വേരി വിത്ത് ഡിസ്റ്റൻസ് വൈ വൈ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് അനുസരിച്ച് മുകളിലോട്ട് പോകും തോറും ഇതിൻ്റെ ടെമ്പറേച്ചർ വേരി ചെയ്യും നമ്മൾ ഫ്ലൂയിഡ് മറ്റേ ഹൈഡ്രോ ഡൈനാമിക്സിനകത്ത് പഠിച്ച പോലെ തന്നെയാണ് ഇവിടെ ഒരു വേരിയേഷൻ സംഭവിക്കുന്നത് വെലോസിറ്റി വേരി ചെയ്യുന്ന പോലെ തന്നെ വിത്ത് റെസ്പെക്റ്റ് വൈ ഈ പറയുന്ന ടെമ്പറേച്ചർ എന്ന് പറയുന്നത് വേരി ചെയ്യും അതിൻ്റെ ഒരു ഫിഗറാണ് നമ്മൾ കണ്ടത് അപ്പം ഡിസ്റ്റൻസ് എക്സിറോ എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ ആ ഫിഗറിനകത്ത് കണ്ടതുപോലെ തന്നെ ടെമ്പറേച്ചർ ടി ആൽഫയായിരിക്കും ശേഷമാണ് ഒരു ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത് ആ ഡിസ്റ്റൻസിന് ശേഷം മുകളിലോട്ട് പോകും തോറും ഒരു വേരിയേഷൻ നമുക്ക് കാണാൻ കഴിയും ഈ പറയുന്ന എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസ് വരെ നമുക്ക് ഹൈഡ്രോ ഡൈനാമിക് ബൗണ്ടറി ലെയർ മാത്രമേ എക്സിസ്റ്റ് ചെയ്യുന്നുള്ളൂ തെർമൽ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നില്ല തെർമൽ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്ന എവിടെയാണെന്ന് ചോദിച്ചാൽ എക്സ് എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ശേഷമായിരിക്കും അവിടെ നമുക്ക് ദെയർ ഈസ് എ ഹീറ്റ് ട്രാൻസ്ഫർ ബിറ്റ്വീൻ ഫ്ലൂയിഡ് ആൻഡ് എ പ്ലേറ്റ് ഹെൻ ദെയർ ഹെർമൽ ബൗണ്ടറി ലെയർ ഓൾസോ എക്സിസ്റ്റ് മനസ്സിലായല്ലോ എക്സറോ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ശേഷം മാത്രമായിരിക്കും തെർമൽ ബൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് ഇത് ടെമ്പറേച്ചർ ഗ്രേഡിയൻ സ്റ്റാർട്ട്സ് ഇൻ ദ ഫ്ലൂയിഡ് നെക്സ്റ്റ് ടു ദ പ്ലേറ്റ് സർഫസ് ദ ടെമ്പറേച്ചർ ഗ്രേഡിയൻറ്റ് വേരീസ് വിത്ത് റെസ്പെക്റ്റ് ടൂവായി നമ്മൾ പറഞ്ഞ കാര്യം തന്നെയാണ് പറയുന്നത് ദ ടെമ്പറേച്ചർ ഡിസ്ട്രിബ്യൂഷൻ എക്സിസ്റ്റ് ഇൻ എ വെരി സ്മോൾ റീജിയൻ ഓഫ് ഫ്ലൂയിഡ് ലെയർ ദ സ്മോൾ റീജിയൻ ഓർ തിൻ ലെയർ ഓഫ് ഫ്ലൂയിഡ് വിച്ച് ടെമ്പറേച്ചർ ഗ്രേഡ് ഇൻ എക്സിസ്റ്റ് ഈ സ്കോൾ തെർമൽ ബൗണ്ടറി ലം തെർമൽ ബൗണ്ടറി ലെയർ എന്താണ് പറഞ്ഞത് എന്നാണ് നമ്മൾ ഇത്രയും നേരം നോക്കിയത് എൻ്റെ ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ ഈ ഒരു ഫിഗറൊക്കെ വരച്ചിട്ട് നമ്മൾ ഈ പറയുന്ന എക്സ്പ്ലനേഷനും കാര്യങ്ങളും ഒക്കെ എക്സിറോയുടെ കാര്യവും ടി ആൽഫാടെ കാര്യവും ഒക്കെ നമ്മൾ പറഞ്ഞിട്ട് തീറ്റ വെച്ച് വേരി ചെയ്യുന്ന ടെമ്പറേച്ചറിൻ്റെ കാര്യമൊക്കെ പറഞ്ഞു നമുക്ക് വേണമെങ്കിൽ ഈ ഒരു സെൻറ്റൻസ് എഴുതാനായിട്ട് പറ്റും എന്താണ് ഇത് സ്മോൾ റീജിയൻ ഓർത്ത തിൻ ലെയർ ഓഫ് ഫ്ലൂയിഡ്സ് വിച്ച് ടെമ്പറേച്ചർ ഗ്രേഡ് എക്സിസ്റ്റ് ടെമ്പറേച്ചർ ഗ്രേഡിൻ്റെ എക്സിസ്റ്റ് ചെയ്യുന്ന ആ ഒരു പർട്ടി ലെയർ എന്ന് പറയുന്ന പേരാണ് എന്ത് തെർമൽ ബൗണ്ടറി ലെയർ ഒരുപക്ഷെ എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യമാണ് തെർമൽ ബൗണ്ടറി ലെയർ എന്താണെന്നുള്ളത് ഇപ്പം നമ്മൾ ഈ ഫിഗർ വരയ്ക്കുന്നു ഇതിൻ്റെ ഈ എക്സ്പ്ലനേഷനും കാര്യങ്ങളും വരുന്നു എന്നിട്ട് പറയണം ഡയമെന്ഷനെസ് ടെമ്പറേച്ചർ തീറ്റ ക്യാൻ ബി ഗിവൺ ആസ് തീറ്റ ഈസ് ഈക്വൽ ടു ടി ഡബ്ല്യു മൈനസ് തീ ബൈ ടി ഡബ്ല്യു മൈനസ് തീ ആൽഫ ഇനി ഇവിടെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിവിടെ പ്രധാനപ്പെട്ട ഒരു മറ്റൊരു ഫിഗർ ടു പോയിൻ്റ് നയനിലകത്ത് കാണാനായിട്ട് കഴിയും ഇതിനകത്ത് വേരിയേഷനും കാര്യങ്ങളൊക്കെയാണ് അതിനകത്ത് പറയുന്നത് ടി എന്ന് പറയുന്നത് എന്താണ് ടെമ്പറേച്ചർ ആറ്റ് എനി ഡിസ്റ്റൻസ് വൈ ഫ്രം ദ പ്ലേറ്റ് സർഫസ് ടി ഡബ്ല്യു എന്ന് പറഞ്ഞാൽ എന്താണ് വാൾ ടെമ്പറേച്ചർ ടി ആൽഫ എന്ന് പറഞ്ഞാൽ എന്താണ് ടെമ്പറേച്ചർ ഓഫ് ദ ഫ്രീ സ്ട്രീം ഓഫ് ദ ഫ്ലൂയിഡ് ഇനി വാൾ സർഫസിൽ എടുത്തു കഴിഞ്ഞാൽ ടി ഇഗ്ലി സിറോ അറ്റ് വൈ ഇ സിറോ ടി സിഗ്ലു എന്താണ് ടി ഡബ്ല്യു തന്നെയാണ് എന്നാൽ അറ്റ് എ ഡിസ്റ്റൻസ് എവേ ഫ്രം ദ വാൾ വാളിൽ നിന്ന് ഒരു പെർട്ടിക്കുലർ ഡിസ്റ്റൻസ് മാറുമ്പോഴത്തേക്ക് തീറ്റ സീറോ നിന്ന് മാറി വൺ ആയി വൈ എന്ന് പറയുന്ന സീറോ എന്ന് പറയും ആൽഫയായും ടി എന്ന് പറയുന്ന അപ്പോൾ എന്താവും ടി ആൽഫയാവും മനസ്സിലായോ ഇനി തെംബ തെർമൽ ബൗണ്ടറി ലെയർ തിക്നസ് ഈസ് ഡിഫൈൻ അസ് ദ ഡിസ്റ്റൻസ് വൈ ഫ്രം ദ പ്ലേറ്റ് തെർമൽ ബൗണ്ടറി ലെയറിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നാൽ എന്താണ് തിരു ടി ഡബ്ല്യു മൈനസ് ടി ബൈ ടി ഡബ്ല്യു മൈനസ് ടി ആൽഫ ഐ ടു പോയിൻറ്റ് നയൻ നയൻ ഇനി അവിടുത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് ഗ്രേറ്റർ ദാൻ ദ വാൾ ടെമ്പറേച്ചർ ടെമ്പറേച്ചർ എന്ന് പറയുന്ന വാൾ ടെമ്പറേച്ചറിനേക്കാൾ കൂടുതലാണ് ഇക്വേഷൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് മാറും മുമ്പേ കണ്ട ഇക്വേഷനിൽ ചെറിയ വ്യത്യാസമുണ്ട് തിറ്റാ ഐ സിക്കൽ ടു ടി മൈനസ് ടി ഡബ്ല്യുമായി ടി ആൽഫ മൈനസ് ടി ഡബ്ല്യു ഇക്കൽ ടു പോയിൻറ്റ് നയൻ നയൻ ഇനി പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കുന്നത് രണ്ട് തെർമൽ ബൗണ്ടറി ലെയർ ആണ് ഒന്ന് നമ്മൾ പഠിച്ചു ഹൈഡ്രോഡി ഹൈഡ്രോ ഡൈനാമിക് തെർമൽ ലെയർ അതിന് മറ്റൊരു പേരുണ്ട് വെലോസിറ്റി ബൗണ്ടറി ലെയർ അപ്പോൾ തന്നെ തെർമൽ ബൗണ്ടറി ലെയർ ഉണ്ട് അതിന് മറ്റൊരു പേരുണ്ട് ഹീറ്റ് ബൗണ്ടറി ലെയർ ഇനി ഹൈഡോ ഡൈനാമിക് ബൗണ്ടറി ലെയർ അല്ലെങ്കിൽ വെലോസിറ്റി ബൗണ്ടറി ലെയർ നമ്മൾ എന്താണെന്ന് പഠിച്ചു അതിനെക്കുറിച്ച് പറയുമ്പോഴത്തേക്കും ഒരു പ്രത്യേക കാര്യം നമ്മൾ പഠിക്കാൻ പറയുന്നു ഒരു സെൻറ്റൻസ് എന്ന നിലയിൽ ഒരു ഡെഫിനീഷൻ എന്ന നിലയിൽ നമ്മൾ പഠിക്കും ഇറ്റ് ഈസ് ആൻ ഇമാജിനറി ലെയർ ഇൻ വിച്ച് വെലോസിറ്റി ഓഫ് ഈസ് ലെസ് ദാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റി അതൊരു ഇമാജിനറി ബൗണ്ടറി ലെയർ ആണ് അവിടുത്തെ വെലോസിറ്റി എന്ന് പറയുന്നത് നയൻറ്റി നയൻ പെർസെൻറ് ഓഫ് ദ ഫ്രീ സ്ട്രീം വെലോസിറ്റിയെക്കാളും കുറവായിരിക്കും മനസ്സിലായോ ഇനി ഹൈഡ്രോ ഡൈനാമിക് ലെയർ ഫ്രിക്ഷൻ നമ്മൾ എൻകൗണ്ടർ ചെയ്യുന്നുണ്ട് ഹൈഡ്രോ ഡൈനാമിക് ബൗണ്ടറി ലെയർ സ്റ്റാർട്ട് ഫ്രം ദ ലീഡിങ് എഡ്ജ് ഇറ്റ്സ് എ തിക്നസ് ഇസ് മോർ ഇൻ ടർബലൻ ഫ്ലോ ദാൻ ഇൻ ലാമിനറി ഫ്ലോ ഇതിൻ്റെ തിക്നസ് എന്ന് പറയുന്നത് ഗാമിലറി ഫ്ലോയിൽ നിന്ന് ടെർമലൈൻ ഫ്ലോയിലായിരിക്കും അതിൻ്റെ തിക്നെസ് കൂടുതൽ നമ്മൾ ഈ ഫിഗറും കൂടെ വരച്ചു വെക്കുക അഥവാ ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിത് എഴുതാനായിട്ട് പറ്റും നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യമാണ് എങ്കിലും അതിൻ്റെതായ രീതിയിൽ ചില കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തന്നേ ഉള്ളൂ ഇനി തെർമൽ ബൗണ്ടറി ലെയർ എന്താണ് ഈ ഹൈഡ്രോഡൈനാമിക് ലെയർ എന്താണെന്ന് പറഞ്ഞ പോലെ തന്നെ പറയുവാണെങ്കിൽ ഇറ്റ് ഈസ് ആൻ ഇമാജിനി ലെയർ ഇൻ വെച്ച് ടെംപറേച്ചർ ഈസ് ലെസ് ദാൻ നയൻറ്റി നയൻ പെർസെൻറ്റേജ് ഓഫ് ദ ഫ്രീ സ്ട്രീമെല്ലാം ടെമ്പറേച്ചർ അവിടെ ഒരു വെലോസിറ്റി ആയിരുന്നു ഇവിടെ ടെമ്പറേച്ചർ ആണ് അത്ര വ്യത്യാസമുള്ളൂ ഇനി തെർമൽ ബൗണ്ടറി ലെയർ ഹീറ്റർ ആൻഡ് ഫ്രോക്കൈസ് തെർമൽ ബൗണ്ടറി ലെയർ സ്റ്റർ ഫ്രോം സം ഡിസ്റ്റൻസ് ഫ്രം ദ ലീഡി മറ്റേത് ബൗണ്ടറി ലെയർ ഏതാ ഹൈഡ്രോഡൈനോം ബൗണ്ടറി ലെയർ എന്ന് പറയുന്നത് ലീഡിങ് എഡ്ജീന്നുണ്ടായി പക്ഷേ നമ്മൾ ഈ തെർമൽ ബൗണ്ടറി ലെയർ പഠിക്കുമ്പോൾ ഒരു വ്യത്യാസമുണ്ട് എക്സിറോ എന്ന് പറയുന്ന ഡിസ്റ്റൻസിന് ശേഷമായിരിക്കും എന്താ ഈ പറയുന്ന തെർമൽ ലൗണ്ടറി ലെയർ എക്സിസ്റ്റ് ചെയ്യുന്നത് അത് നമ്മൾ നോക്കണം മനസ്സിലായല്ലോ